ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലെ കാണിക്കുന്നത് അഞ്ജുവിനെ നിർബന്ധിച്ച് ദേവേച്ച് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് വരിക. അഞ്ജു ഒന്ന് നീ വാ, നീ ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ അമ്മ പോലും കഴിക്കില്ല എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും കഴിച്ചോ ദേവേച്ചി, അമ്മയും കഴിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വന്ന് കഴിച്ചോളാം. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞു ഒന്ന് നിനക്ക് മനസ്സിലായില്ലേ, നീ വന്നില്ലെങ്കിൽ ഇന്നിവിടെ ആരും കഴിക്കില്ലെന്നാ പറഞ്ഞേ, എല്ലാവരും പട്ടിണി കിട്ടാനാണോ നീ തീരുമാനിക്കുന്നേ? ഇവിടെ എനിക്കും കഴിക്കണമെന്നൊന്നുമില്ല, പക്ഷേ അമ്മയെ ഭക്ഷണം കഴിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? നീ ഇങ്ങ് വന്ന് അഞ്ചു എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതിനുശേഷം അവിടെ കൊണ്ടുപോയിരുത്തുമ്പം എല്ലാവരും അഞ്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അഞ്ചുവോടെ മനസ്സില്ലാ മനസ്സോടെ ഇരിക്കുമ്പോൾ അമ്മ പറയുകയാണ്, അഞ്ജു എന്തിനാണ് ഈ മനസ്സിൽ ഈ വാശി വെച്ചിരിക്കുന്നത്? ശിവൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ അവൻ ചെയ്തതിൻ്റെ അകത്തും ഒരു ന്യായമുണ്ട്. അവൻ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് മോൾ ആലോചിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. എനിക്കങ്ങനെ വാശിയൊന്നും അല്ല അപ്പച്ചി, എനിക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിൽ വേറെ ചില ചിന്തകളും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നു. മനസ്സിൽ എന്ത് ചിന്തകളുണ്ടെങ്കിലും അതെല്ലാം അങ്ങ് മാറ്റിക്കോ, അങ്ങനെയുള്ള ഒരു ചിന്തകളും ഇനി മനസ്സിൽ വെക്കണ്ട എന്ന് പറയുന്നു. പറഞ്ഞു, ഞാൻ വേറെ എന്ത് ചിന്തിക്കാനാണ്? അങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പേടി എൻ്റെ ഉള്ളിലുണ്ടെന്ന്. ഒന്നും മോള് പേടിക്കണ്ട, അവിടെ സേതുവിനെ തല്ലുന്നത് കണ്ടിട്ട് ശിവൻ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? സേതുവിനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടല്ലേ ശിവൻ അങ്ങനെയൊക്കെ ചെയ്തത്? അതിപ്പം ശിവന് മാത്രമല്ല, ഈ ഇരിക്കുന്ന ഹരിയാണേലും ബാലിനാണേലും അത് തന്നെയല്ലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നു. അപ്പം കണ്ണം പറയാണ്, ശരിയാണ്, അത് തന്നെ ചെയ്തുള്ളൂ. പിന്നെ ശിവേട്ടൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കൈയും കെട്ടി നോക്കി നിന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ശിവേട്ടൻ അങ്ങനെ ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ പിന്നീട് എല്ലാവരും പറയില്ലേ സേതുവേട്ടൻ ഉപദ്രവിക്കുന്ന കണ്ട് ശിവേട്ടൻ നോക്കി നിന്നു എന്നുള്ള കാര്യം? അതുകൊണ്ട് ശിവേട്ടൻ ചെയ്തത് തന്നെ കറക്റ്റ്. ഇപ്പം ഇത് ബാലേട്ടനും ഹരിയേട്ടനും മാത്രമല്ല, ഇപ്പം ഞാനാണേലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കുടുംബത്തിൽ ആണായി പറഞ്ഞ ആരാണേലും അങ്ങനെ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പിന്നെ ശിവേട്ടൻ അത്രയൊന്നും ആരോഗ്യത്തോടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തേനെ എന്ന് പറയുന്നു. ആ സമയം അപ്പു പറയുന്നു, അത് ശരിയാവും പറഞ്ഞത്, ആരാണേലും ആ സമയത്ത് പ്രതികരിച്ചു പോകില്ല അഞ്ജു, ഈ ഹരിയാണേലും അങ്ങനെ തന്നെ ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നു. ഹരിയണ്ണം മാത്രം പറയുന്നതിനകത്തിനാ, ഞാനാണേലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ എന്ന് കണ്ണൻ ചോദിക്കുകയാണ്. ശരി ശരി ശരി, ഒരത്ത വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ബാലടൻ പറയും, എടാ എടാ എടാ, മതി മതി, ശിവനും ഹരിയൊന്നും എടുത്തു ചാടുന്നല്ലേ, നീ എടുത്തു ചാടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അടിച്ചതിൻ്റെ തുട ഞാൻ പൊട്ടിക്കും, മരിയാക്കിരുന്ന് ആഹാരം കഴിക്കട എന്ന് പറയുക. ശരി എന്ന് തന്നെ പറഞ്ഞ് അമ്മയിരുന്ന് കഴിക്കുന്നു. ആ സമയം അഞ്ജുവിനോട് അമ്മ പറയുകയാണ്, മോളെ ഇനിയും വെറുതെ ആലോചിച്ച് വിഷമിക്കണ്ട, അവരവിടെ ഭക്ഷണം കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ ബാലേട്ടൻ പറയാം, മോളെ അതോർത്ത വിഷമിക്കുന്നെങ്കിൽ വേണ്ട, ഞാനവിടെ ശത്രുവിനോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ശിവനും സേതുവിനൊക്കെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേടിച്ചെത്തിച്ച് കൊടുത്തേക്കണമെന്നുള്ളത്, അതെല്ലാം ഇപ്പോൾ അവിടെ എത്തിക്കാണും, അവർ ഭക്ഷണവും കഴിച്ച് കാണും, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാതെ മോള് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ ശിവനെയും സേതുവിനെയും ശത്രുവിനെയൊക്കെയാണ്. സേതുവേട്ടൻ വീണ്ടും നല്ല രീതിയിൽ തന്നെ മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. മദ്യം കഴിച്ച് നല്ല മൂഡിലെത്തിയ സേതുവേട്ടൻ ഓരോരോ വാക്കുകൾ പറയുകയാണ്, എടാ ശിവ നീ കഴിക്കട, നീ എന്തിനാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എനിക്കിപ്പോൾ വിശക്കുന്നില്ല സേതുവേട്ടാ, അതുകൊണ്ടാണ്. നീ കഴിക്കട, നീ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കല്ലേ, നീ ഇങ്ങനെ വിശപ്പില്ല എന്നൊക്കെ പറയുന്നത് അഞ്ജു കഴിച്ചില്ല എന്ന് ഓർത്തിട്ടല്ലേ? അഞ്ജു ഒക്കെ കഴിച്ചിട്ടുണ്ടാവും, അഞ്ജുവിനെയും കൊണ്ടൊക്കെ ബാലം കഴിപ്പിച്ചിട്ടുണ്ടാവൂടാ, എടാ ഭക്ഷണം കഴിക്കട വന്ന്. എനിക്ക് വിശപ്പില്ലാത്തോണ്ട് സേതുവേട്ടാ, ഞാനുണ്ടെങ്കിൽ കഴിക്കില്ലേ? എടാ നീ ഇങ്ങനെ മനസ്സിൽ വരെ ബുദ്ധിമുട്ട് വയ്ക്കരുത്, നിനക്കറിയില്ല എൻ്റെ മനസ്സിലെ ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്നുള്ളത്. ഞാൻ അത്രമാത്രം എൻ്റെ മനസ്സിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായി എൻ്റെ ഭാര്യേനെയും കൊണ്ട്. അവളെന്നൊരു ശവം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിപ്പത്തിട്ട് ഓരോ നിമിഷങ്ങളിലും ഞാൻ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുക, അവളെൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ എൻ്റെ മോൻ ഇവരെ ഒന്നും ആലോചിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ആത്മഹത്യ ചെയ്യേണ്ടതാ. ആത്മഹത്യയെ പറ്റിയൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാ, ചിന്തിക്കുമ്പോഴൊക്കെ ഇവരുടെ മുഖം മനസ്സിൽ കയറി വരും. അപ്പോൾ പിന്നെ എങ്ങനെ ഞാൻ ആത്മഹത്യ പോലും ചെയ്യും? മരിക്കാൻ വരെ ഭയമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നീ ഇതൊന്നും ആലോചിക്കേണ്ട, ഈ ലോകത്തുള്ള സകല പെണ്ണുങ്ങളും എല്ലാം കണക്കാൻ നിൻ്റെ അഞ്ചും അതുപോലെ തന്നെ അവളും എല്ലാം കണക്കാൻ, എല്ലാവരും നമ്മളെ മനസ്സിലാക്കത്തില്ല, നമ്മുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കത്തില്ല. അവർക്കെപ്പോഴും അവരുടെ കാര്യങ്ങൾ മാത്രം മതി, നമ്മുടെ കാര്യങ്ങളെപ്പറ്റി ഒന്നും അവർക്കറിയണ്ട. നമ്മൾ എന്തിനാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്ത് കാരണമാണ് ഇതൊന്നും അറിയണ്ട. നമ്മൾ ചെയ്തോ നമ്മളെ ഇട്ട് ഭരിക്കാനും നമ്മളെ മെക്കിട്ട് കയറാനും
ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അവർ നോക്കുവല്ലാണ്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ലടാ എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നു, എന്താ സേതു വിട്ടത്, മതി നിർത്ത് എന്ന് പറയുന്നു. അപ്പോൾ സേതു പറയുന്നു, പോരാ പോരാ ഇനിയും വേണം, എടാ ഒഴിക്കടാ ശത്രു എന്ന് പറയുന്നു. അപ്പോൾ ശത്രു, മതി സേതു വിട്ടാ, ഇപ്പം തന്നെ ഓവറായില്ലേ, ഓവറായാലും നീയാണ് നിർവഹിക്കുന്നത്, എനിക്ക് ഇന്നും തലയ്ക്ക് വെളിവില്ലാതെ കിടന്ന് ഉറങ്ങണം, എനിക്കിന്നെങ്കിലും സ്വസ്ഥത വേണം, എനിക്കൊന്ന് സ്വസ്ഥതയോട് ഉറങ്ങിയിട്ട് മനസ്സൊന്ന് തുറന്ന് ചിരിച്ചിട്ട് കാലം എത്രമായെന്ന് നിനക്കറിയാവോ, ഒഴിക്കട എന്ന് പറയുമ്പോൾ ശത്രു വീണ്ടും ഒഴിക്കുകയാണ്. സേതുവേട്ടൻ വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ വീണ്ടും കാണിക്കുന്ന ബാലേട്ടൻ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് റൂമിൻ്റകത്തേക്ക് വരുന്നു. ദേവിച്ചും കൂടെയുണ്ട്. അപ്പോൾ ദേവിച്ചോട് പറയണം, ദേവി നീ കിടന്നോ, ഞാൻ കിടക്കുമ്പോൾ കുറച്ച് കഴിയും, എനിക്കിപ്പോൾ കിടന്നാൽ ഉറക്കം വരില്ല ഓരോ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച്. ബാലേട്ട ബാലേട്ടനെ പോലെ തന്നെ ഞാനും ഇപ്പോൾ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരില്ല. എന്നാലും സേതുവേട്ടൻ ഇങ്ങനെ ഇത്രയും കടമൊക്കെ എങ്ങനെ വന്ന് കയറി, വീട് വരെ പണയത്തിലാണെന്നല്ലേ പറഞ്ഞത്, ഇനി ഇതിപ്പോൾ ഒക്കെ എങ്ങനെ വീട്ടാനായിട്ട് ബാലേട്ട എന്ന് ചോദിക്കുന്നു. അത് വീട്ടാനൊക്കെ കാരണങ്ങളുണ്ട് ദേവി, ഇനിയിപ്പോൾ അതെന്താണെന്നൊക്കെ വെച്ചാൽ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ബാലേട്ട, ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങളും ഇനി തീർത്ത് തീർത്ത് കൊണ്ടുവരണം, ആ പ്രശ്നങ്ങളൊക്കെ മാറണം. ആ ഇനിയിപ്പം പ്രശ്നങ്ങൾ മാറാനായിട്ട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഇരിപ്പുണ്ടല്ലോ കാർ വാങ്ങാൻ വെച്ചിരിക്കുന്നത്. അതെടുത്ത് നമുക്ക് തൽക്കാലം സേതുവിന് കൊടുക്കാം, സേതുവിൻ്റെ കടങ്ങളും കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്കൊന്ന് മാറട്ടെ എന്ന് പറയുന്നു. ബാലേട്ട അതെടുത്ത് കൊടുത്താൽ നമ്മൾ കാർ വാങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതല്ലേ, അപ്പം എല്ലാവരുടെയും മനസ്സിലും കാർ വാങ്ങാനുള്ള ആഗ്രഹമില്ലേ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക, അതിനെപ്പറ്റി ഒന്നും ഇപ്പം നീ ആലോചിക്കണ്ട. ആ കാർ വാങ്ങുന്ന കാര്യമൊക്കെ പിന്നീടാവാം. നമുക്ക് സേതു ഇതേപോലെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ കാർ വാങ്ങി അതിൽ കയറി ഇരുന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുമോ? നമ്മുടെ മനസ്സല്ലേ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് അത് വേണ്ട ദേവി എന്ന് പറയുന്നു. പറയുന്നു ശരി, എന്തായാലും നോക്കാം, എത്രയും മൊത്തം കടമുള്ളതെന്നറിയാവോ, അതിന്ന് സേതുവിനോട് ചോദിക്കാം, നീ ഇപ്പം കിടന്നോ എന്ന് പറയുന്നു. ശരി എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയം നേരം വെളുത്ത് നമ്മുടെ ശിവനും ഹരിയും, ശിവനും ഹരിയില്ല, ശിവനും സേതുവേട്ടനും പിന്നെ ശത്രുവും കൂടെ കൂടി രാവിലെ എഴുന്നേറ്റ് പല്ലുതേക്കലും കാര്യം പരിപാടിയൊക്കെയാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ നിന്ന്. അങ്ങനെ പല്ലുതേക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശത്രു പറയുന്നു, എന്താ സേതുവേട്ട എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. വല്ലാത്തൊരു തലവേദനടാ, ഇന്നലെ കഴിച്ചതിൻ്റെ തോന്നുന്നു, ഇന്നലെ കഴിച്ചത് ചില്ലറ കഴിയൊന്നുമല്ലോ, ഒരു ഫുള്ള് മൊത്തം തീർത്തില്ലേ, ഞാനോ ഞാൻ തീർത്തുന്നോ, ആ അപ്പോൾ ശിവനോ, അപ്പോൾ ശിവനും കഴിച്ചില്ല, അവൻ പെണ്ണുമ്പുള്ള വഴുക്ക് പറയും, പെണ്ണുമ്പുള്ളയുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുമല്ലായിരുന്നു, ഒട്ടും കഴിച്ചില്ല ഒട്ടും കഴിച്ചില്ല. എടാ ശിവ, കുറച്ച് കഴിക്കണ്ടായിരുന്നോ, മനസ്സിനൊരു സംതൃപ്തി നിനക്ക് കിട്ടില്ലായിരുന്നോ, വെറുതെ എന്തിനാ നീ കഴിക്കാണ്ടിരുന്നേ എന്ന് ചോദിക്കുന്നു. ഏയ് അതുകൊണ്ടല്ല സേതുവേട്ടാ, എൻ്റെ മനസ്സ് ശരിയല്ല. അതുമാത്രമല്ലല്ലോ സേതുവേട്ടൻ ഇന്നലെ പറഞ്ഞത് എന്ന് ശത്രു പറയുന്നു. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്, ലോകത്തുള്ള സകല പെണ്ണുങ്ങളും മോശമാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്, ഒറ്റ ഒരെണ്ണം പോലും ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്ന്. ഏയ് അതൊന്നും നേരത്തെ പൂസിൻ്റെ പുറത്ത് പറഞ്ഞാലേ, ജയന്തിയുടെ കാര്യത്തിൽ അത് ശരിയാ, പക്ഷേ അഞ്ജുവിൻ്റെ കാര്യത്തിൽ അത് തെറ്റാടാ ശിവ. അഞ്ജു നിന്നെ ശരിക്കും മനസ്സിലാക്കുന്ന പെണ്ണാണ്, നിൻ്റെ ഓരോ പ്രവൃത്തിയിലും അവൾ ഒത്തിരിയേറെ ആത്മാർത്ഥത പ്രതീക്ഷിക്കുന്നുണ്ട്, അവൾ ഒത്തിരിയേറെ സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കുമ്പോൾ അവൾ ഇത്രയേറെ വിഷമിക്കുകയും കരയുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നീ പേടിക്കണ്ട, നമുക്ക് ഈ ഒളിച്ചുകൾ ഇന്നത്തോടെ അങ്ങ് നിർത്താം. സെബുട്ട അങ്ങനെ ഒളിച്ചുകൾ നിർത്തിക്കഴിഞ്ഞാൽ ബാലേട്ടൻ സംഭവിക്കുമോ? ബാലനോട് ഞാൻ പറഞ്ഞോളാം, ഇനിയിപ്പോൾ അവന്മാരെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. പ്രശ്നമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ പോലീസ് കേസൊക്കെ അവന്മാർ മുമ്പേ കൊടുക്കണ്ടല്ലേ, അവന്മാരല്ലേ കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവന്മാരെ കേസുണ്ടാക്കാനുള്ള വഴിയില്ല എന്ന് തന്നെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നതും ഒരു വണ്ടി പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഇവർ പേടിച്ച് നിൽക്കുമ്പോൾ വന്ന് ചോദിക്കണം, ആരടാ സേതുരാമൻ എന്ന് ചോദിക്കുമ്പം ശത്രു പറയും, ഈ ഞാനല്ല സാറേ എന്ന് പറയുമ്പോഴേക്കും, നീയാണോടാ എന്ന് ചോദിക്കുമ്പോൾ, സാറേ ഞാനാണ് സേതുരാമൻ എന്ന് സേതുവേട്ടം വിളിച്ച് പറയുന്നു. പറഞ്ഞു, വാടാ വണ്ടിയിൽ, നീ തല്ലുണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ഒളിവിൽ താമസിക്കണോ, വന്ന് കയറ എന്ന് പറയുമ്പോൾ ശിവം മുന്നിച്ചാടി, സാറേ സേതുവേട്ടനെ കൊണ്ടുപോകരുത്, തല്ലിയത് ഞാനാണ്, എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ സേതു പറയുന്നു, ഇല്ലില്ല ഇല്ലില്ല, തല്ലിയത് ഞാനാണ് സാറേ, എന്നെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ശിവൻ പറയുന്നു, ഇല്ല സാറേ ഞാനേ ചെയ്യുന്നതെന്ന്. മിണ്ടാതിരിക്കണ, ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കുന്ന ആരെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഞാൻ നോക്കിയോളം കാര്യങ്ങൾ, മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറ എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചു വലിച്ച് സേതുവേട്ടനെ കൊണ്ടുപോകുമ്പോൾ സേതുവേട്ടൻ പറയുകയാണ്, എടാ ശിവ നീ എത്രയും പെട്ടെന്ന് ബാലനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുക എന്ന് പറയുന്നു.
ആ സേ സമയത്ത് ബാലേട്ടൻ കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. ആ സമയം ദേവിച്ചിരിക്കുന്നു, നേരത്തെ പോകണോ? ഇല്ല, ഗോഡൗണിൽ ഒന്ന് കയറണം ദേവി, അതിന് വേണ്ട കാര്യങ്ങളും എല്ലാം ഒന്ന് വെച്ച് നോക്കണം. മറ്റവന്മാർ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയത്തില്ലോ, അതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാൻ. ഇനിയും അവരെ അവിടെ കഴിക്കേണ്ട കാര്യമൊന്നും ഇല്ല, കാരണം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നേരത്തെ ഉണ്ടായേനെ എന്ന് പറയുമ്പോഴേക്കും ശിവൻ്റെ കോൾ വരികയാണ്. ഇതെന്താ ശിവൻ ഇത്ര രാവിലെ തന്നെ വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബാലേട്ടാ? എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്തിട്ട്, ഹലോ, എന്താണ് ശിവ? ബാലേട്ടാ, സേതുപേട്ടനെ പോലീസ് കൊണ്ടുപോയി, ഞാൻ തട്ടിയത് എന്ന് ഞാൻ ആണെന്ന് പറഞ്ഞു. അവരത് കേട്ടില്ല, എന്തോ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയില്ലേ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിന് മുന്നിൽ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അറിയില്ല. സേതുവിനെ കൂട്ടിക്കൊണ്ട് അവർ പോയി എന്ന് പറയുന്നു. ഞാനൊന്ന് ഇപ്പം തന്നെ ഇറങ്ങാം, നീ പേടിക്കണ്ട, നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ വരാനാണ് ചെയ്യാനുള്ളത്, അതൊക്കെ ചെയ്യുക എന്ന് തന്നെ പറയുന്നു. ഇതേ സമയത്ത് അവിടെ നമ്മുടെ ഹരിയുടെ റൂമിലേക്ക് ഓടി ചെല്ലുകയാണ് ബാലേട്ടൻ. അവിടെ മുട്ടി വിളിക്കുന്നു. അപ്പോൾ അപ്പു ചോദിക്കണം, എന്തിനാ ഹരി ഇത്ര രാവിലെ തന്നെ കടയിലേക്ക് പോകുന്നത്? എനിക്ക് ഗോഡൗണിലൊന്ന് കയറണം അപ്പു എന്ന് പറയുമ്പോഴേക്കാണ് മുട്ടി കേൾക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാതിൽ വന്ന് എന്താ ബാലേട്ടൻ എന്ന് ചോദിക്കണം. എടാ, സേതുവിന് പോലീസുകാരുണ്ടായിരുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ ശിവനോ? ശിവനെ കൊണ്ടുപോയില്ലെന്ന്, നീ വാ എന്ന് പറയുമ്പോഴേക്കും അഞ്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവരെല്ലാം ഓടി വരുന്നു. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നു, എന്താ പ്രശ്നമെന്ന്. കണ്ണനോട് കാര്യങ്ങൾ പറഞ്ഞ് ബാലേട്ടനും ഹരിയങ്ങനെയും കൂടി ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.